എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാനയെ എതിർക്കുന്നവർ നൽകിയ പരാതി വത്തിക്കാൻ തള്ളി ഏകീകൃത കുർബാനയെ എതിർക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് പുറപ്പെടുവിച്ച സർക്കുലറിലെ നിർദ്ദേശങ്ങൾക്കെതിരെ അതിരൂപതയിലെ ഏതാനും വൈദികർ നൽകിയ പരാതിയാണ് വത്തിക്കാൻ തള്ളിയത് ഇത് സംബന്ധിച്ച അറിയിപ്പ് മേജർ ആർച്ച് ബിഷപ്പിന് ഇന്ത്യയിലെ അപ്പസ്തോളിക്യൂൺഷോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോപോൾഡോ ജുറേലി കൈമാറി വിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ ഏകീകൃത രൂപം നടപ്പാക്കുന്നത് സംബന്ധിച്ച് മാർപ്പാപ്പയുടെയും സിനഡിന്റെയും നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള തടസ്സങ്ങൾ നീക്കിയെന്നും കത്തിലൂടെ അറിയിച്ചിട്ടുണ്ട് ജൂൺ ഒൻപതിലെ സർക്കുലറിലെ രണ്ടാമത്തെ നിർദ്ദേശത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെ ഏകീകൃത കുർബാന സംബന്ധിച്ച മാർപ്പാപ്പയുടെയും സിനഡിന്റെയും നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തവർ ശീഷ്മയിലാണ് അത് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നതിന് ഇടവരുത്തും അതിനാൽ ഇതുവരെ അനുസരിക്കാത്തവർക്കുള്ള അന്ത്യശാസനം ഈ സർക്കുലറിലൂടെ നൽകുന്നു ജൂലൈ മൂന്നിനെങ്കിലും അനുസരിച്ച് ഏകീകൃത കുർബാന ആരംഭിക്കാത്ത സീറോ മലബാർ സഭ വൈദികരെല്ലാം പിറ്റേ ദിവസം മുതൽ കത്തോലിക്കാ സഭയിൽ നിന്ന് സ്വയമേ പുറത്തുപോയവരായി കണക്കാക്കപ്പെടും അവർക്ക് കത്തോലിക്കാ സഭയിൽ വൈദിക ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം റോമിൽ നടന്ന സീറോ മലബാർ സഭാധികാരികളുടെ യോഗത്തിലെ തീരുമാനങ്ങളാണ് ജൂൺ ഒൻപതിലെ സംയുക്ത സർക്കുലറിലൂടെ അതിരൂപതയിലെ വൈദികരെയും വിശ്വാസികളെയും അറിയിച്ചത് ആ യോഗത്തിൽ മാർപ്പാപ്പയെ പ്രതിനിധീകരിച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ ഡോക്ടർ പിയേത്രോ പെറോളിനും പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് മാർ സിറിൽവാസിലും പൌരസ്യ കാര്യാലയത്തിന്റെ പ്രിഫക്ട് കർദിനാൾ ക്ലൌദിയോ ഗുജറോത്തിയും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പും പങ്കെടുത്തിരുന്നു ഷിക്കന